ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തകഴി ശിവശങ്കര പിള്ളയുടെ കയർ എന്ന നോവലാണ് നോക്കാൻ പോകുന്നത്. കയർ എന്ന് പറഞ്ഞ നോവൽ മലയാള സാഹിത്യത്തിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് വർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കയർ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു ടൈറ്റിലൂടെ അദ്ദേഹം ഓതർ ഉദ്ദേശിക്കുന്നത് ഒരുപാട് കൊല്ലങ്ങളായിട്ട് കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുടെ ജീവിതം, അതാണ് അവരുടെ എല്ലാവരുടെയും ജീവിതം കണക്റ്റഡ് ആണ്. അതാണ് കയർ എന്ന ആ ഒരു ടൈറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. കണക്റ്റഡ് എന്ന് പറയുന്നാൽ എല്ലാവരുടെ ജീവിതം ഏകദേശം സെയിം ആണ്, മൊത്തം കഷ്ടപ്പാട്, പക്ഷെ അവരുടെ സ്പിരിറ്റ് എല്ലാം ഭയങ്കര സ്ട്രോങ് ആണ്. അതാണ് ആ ആളുകൾ, ആ ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും ജീവിതം ഏകദേശം സെയിം ആണ്, കണക്റ്റഡ് ആണ്. അതാണ് കയർ എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ടൈറ്റിലൂടെ അതാണ് ഓതർ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് കഥയിലേക്ക് പോകാം. ഈ വീഡിയോ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി പോലെ നിങ്ങൾ ഉദ്ദേശിക്കേണ്ട, ഡീറ്റെയിൽഡ് സമ്മറി അല്ല ഇത്. ക്വിക്കായിട്ട് എന്താണോ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി കയർ എന്ന് പറയുന്ന നോവലിലെ കഥ നടക്കുന്ന സെറ്റിംഗ് എന്ന് പറയുന്നത് കുട്ടനാട്ടിലാണ്. കുട്ടനാട് നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഒരു ഗ്രാമപ്രദേശമാണ് കുട്ടനാട്. ഇനി കുട്ടനാടിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ ഒരുപാട് പാഡി ഫീൽഡ്സ് ഉണ്ട്, പോയവർക്കറിയാം. ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്, പിന്നെ കയർ ഇൻഡസ്ട്രികൾ കുട്ടനാട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പുസ്തകത്തിൽ പറയുന്നത് 4 തലമുറകളുടെ കഥയാണ്. ഓക്കെ, പിന്നെ ഇതിൽ കാണിക്കുന്നത് സാധാരണ ആൾക്കാരുടെ ജീവിതം, അവരുടെ പ്രതീക്ഷകൾ, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ കഷ്ടപ്പാടുകൾ, പിന്നെ അവരുടെ സോഷ്യൽ ചേഞ്ചസ്, ഇക്കോണമിക് ചേഞ്ചസ് എങ്ങനെയാണ് അവരെ ബാധിക്കുന്നത്, അതും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ കഥ, ഈ പുസ്തകത്തിൻ്റെ കഥ അത് തുടങ്ങുന്നത് 1800s, late 1800s ആൻഡ് ഗോസ് അപ് ടു ദ മിഡിൽ ഓഫ് 1900s. അതായത് ചില സംഭവങ്ങൾ ആ ഗ്രാമത്തിൽ വന്നതോടുകൂടി ട്രഡീഷണൽ ജീവിതം മാറി. അതായത് പണ്ടത്തെ ആളുകൾ പണ്ടത്തെ ആ ഒരു രീതിയിലൂടെ ആയിരുന്നു ജീവിച്ചിരുന്നത്, പക്ഷേ ചില സംഭവങ്ങൾ വന്നപ്പോൾ അവരുടെ ആ ഒരു ലൈഫ് തന്നെ മാറി. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ കൊളോണിയൽ റൂൾ, കൊളോണിയലിസം. നമ്മുടെ നാട്ടിലേക്ക് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ നമ്മൾക്ക് മാറ്റമുണ്ടായി. ഫ്യൂഡൽ സിസ്റ്റം വന്നപ്പോൾ, മുതലാളിത്ത വ്യവസ്ഥിതി വന്നപ്പോൾ മാറ്റമുണ്ടായി. മോഡേൺ ടൈംസ് വന്നപ്പോഴും ട്രഡീഷണൽ, നമ്മളെ ട്രഡീഷണൽ ലൈഫ് മാറി. ഓക്കെ, അതാണ് ഇതിൽ കാണിക്കുന്നത്. സ്റ്റോറി ഫോക്കസ് ചെയ്യുന്നത് കുട്ടനാട്ടിലുള്ള ചില കുടുംബങ്ങളുടെ ജീവിതമാണ്. മെയിൻലി പറയുകയാണെങ്കിൽ പരീദ് എന്ന വ്യക്തിയുടെ ജീവിതം. പരീദിനെ പറ്റി പറയുകയാണെങ്കിൽ പരീദ് ഒരു ആംബീഷ്യസ് ആയിട്ടുള്ളൊരു മുസ്ലിം ട്രേഡറാണ്. അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് അദ്ദേഹം ചെറിയ രീതിയിലാണ് തുടങ്ങിയിരുന്നത്, പക്ഷേ ആ ഒരു ചെറിയ രീതിയിലേക്കാളും മുകളിലേക്ക് പോകണം, അതാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം. അപ്പോൾ അത് സിംബലൈസ് ചെയ്യുന്നത് പ്രതീക്ഷയാണ് അല്ലേ. പ്രതീക്ഷയും റിസിലിയൻസ് ഓഫ് ദ കോമൺ മാൻ. ഒരു സാധാരണ മനുഷ്യൻ എന്താണ് സ്വപ്നം കാണുന്നത് അതാണ് പരീദും അത് തന്നെയാണ് സ്വപ്നം കണ്ടിരുന്നത്. വേറെ ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ചാമി എന്ന് പറയുന്ന ഒരാളാണ്. ചാമി ഒരു ടെനൻറ്റ് ഫാർമറാണ്, ഒരു കൃഷിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കാർത്യായനി, അവരുടെ കുട്ടികൾ, ഈ ഒരു കുടുംബം റെപ്രസെൻ്റ് ചെയ്യുന്നത് കൃഷി പണിയിലൂടെ ജീവിക്കുന്ന കുടുംബങ്ങളുടെ സ്ട്രഗിൾസ്, അതാണ് ആ ഒരു കുടുംബത്തിലൂടെ കാണിക്കുന്നത്. പിന്നെ ഈ നോവൽ നല്ല പണമുള്ള വെൽത്തി ആയിട്ടുള്ള ബ്രാഹ്മിൻ ലാൻഡ് ലോർഡ്സ് അവരെ പറ്റി പറയുന്നുണ്ട്. പിന്നെ സിറിയൻ കാത്തലിക് കുടുംബങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതെല്ലാം ആ ഒരു വില്ലേജ് കമ്മ്യൂണിറ്റിയുടെ ഒരു വൈഡ് വ്യൂവിലൂടെയാണ് കാണിക്കുന്നത്. പരീദ് തുടങ്ങുന്നത് ഒരു ചെറിയ ട്രേഡർ, ഒരു ചെറിയ സംരംഭം, ചെറിയ ട്രേഡറായിട്ടാണ് പരീദ് തുടങ്ങുന്നത്. പക്ഷേ പെട്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു കയർ ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് പൊട്ടൻഷ്യൽ ഉണ്ട്, കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻസ് എക്സ്പാൻഡ് ചെയ്യുന്നു. എങ്ങനെ? ഭൂമി വാങ്ങിച്ച് പിന്നെ ആ ഭൂമിയിലേക്ക് ആളുകളെ പണിക്ക് ഏർപ്പാടാക്കും, അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം പണിക്ക് ഏർപ്പാടാക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുന്നു. അദ്ദേഹം ഒരു ആംബീഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. ആംബീഷ്യസ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും പോരാ, അങ്ങനത്തെ ഒരാളാണ്. ആൻഡ് ഓൾവേസ് വർക്ക്സ് ഹാർഡ്. അദ്ദേഹം ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു ആളുകൂടിയാണ്. എന്തിനാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തോരം അദ്ദേഹം എഫേർട്ട് ഇട്ടിട്ടുണ്ടോ, ആ എഫേർട്ടിലെല്ലാം ഒരുപാട് വെല്ലുവിളികൾ അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ലോക്കൽ ലാൻഡ് ലോർഡ്സ്
ബ്രിട്ടീഷിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് എതിർപ്പുകൾ അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ബ്രിട്ടീഷ് കൊളോണിയൽ പവേഴ്സിൻ്റെ ചൂഷണം അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും അദ്ദേഹത്തിൻ്റെ ഡിറ്റർമിനേഷൻ, അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയം ആൻഡ് സ്മാർട്ട് ബിസിനസ് ഡിസിഷൻസ്, സ്മാർട്ടായിട്ടുള്ള ബിസിനസ് തീരുമാനങ്ങൾ അദ്ദേഹത്തിന് സഹായിക്കുന്നു സക്സീഡ് ചെയ്യാനായിട്ട്. പിന്നെ പരീത ഒരു പണക്കാരൻ ആകുമ്പോൾ, പരീത ഒരു റിച്ച് മാനായിട്ട് മാറും, റിച്ചറായിട്ട് മാറും. അങ്ങനെ ആകുമ്പോൾ അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നു ആ ഒരു കമ്മ്യൂണിറ്റിയിൽ. അതങ്ങനെയാണല്ലോ, ഒരു കമ്മ്യൂണിറ്റിയിൽ പണമുള്ള ആളുകളുണ്ടാവും, പണം തീരെ ഇല്ലാത്ത ആളുകളുണ്ടാവും, ഇടത്തരം ആളുകളുണ്ടാവും. അപ്പം അവരെല്ലാവരും ഇത്തിരി വെൽത്തി ആയിട്ടുള്ള ആൾക്കാരുടെ ഡിസിഷൻസ് കേൾക്കും. അങ്ങനെയാണല്ലോ, കാരണം അവരുടെ കയ്യിൽ നിന്ന് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവരുടെ ഡിസിഷൻസ് കേൾക്കും. പരീത റിച്ചറാകുമ്പോൾ അദ്ദേഹത്തിന്, അദ്ദേഹത്തിൻ്റെ ആ ഒരു വില്ലേജിലെ ആളുകളിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നു. അപ്പോൾ അദ്ദേഹം ഒരു വലിയ വീട് പണിയുന്നു, അദ്ദേഹത്തിൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിൽ അദ്ദേഹം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിഗറായിട്ട് മാറുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിജയത്തിനൊപ്പം അദ്ദേഹത്തിന് ഒരുപാട് പ്രോബ്ലംസും വരാൻ തുടങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് ഫാമിലി, കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ, ആൺകുട്ടികൾ, അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു. അതെല്ലാം പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആൺകുട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ കുട്ടികളാണ്. പക്ഷേ അവരുടെ റൂട്ട്സിൽ നിന്ന് അവർ ഡിസ്കണക്റ്റഡ് ആകുന്നു. അവർക്ക് മോഡേൺ രീതികളാണ് താല്പര്യം, അവർക്ക് ട്രഡീഷണൽ വാല്യൂസൊന്നും താല്പര്യമില്ല. അപ്പോൾ പരീത് അവരെ എപ്പോഴും ഇങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കും. അത് പാരൻസ് എല്ലാവരും അങ്ങനെയാണ്, മക്കളുടെ അടുത്ത് അങ്ങോട്ട് പോരുത്, ഇങ്ങോട്ട് പോരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ കുട്ടികൾ അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് യൂഷ്വലി അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, അങ്ങനെ ചെയ്യുക. അപ്പോൾ പരീതിൻ്റെ മക്കളും അങ്ങനെ തന്നെ ആകുന്നു. പിന്നെ പരീതിൻ്റെ ആഗ്രഹം ടു ഓവർ സീ എവറി ആസ്പെക്ട് ഓഫ് ദെയർ, അതായത് തൻ്റെ മക്കൾ ഇങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് മുൻകൂട്ടി കാണുമല്ലോ പാരൻസ്, അങ്ങനെ പരീതും അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അത് അങ്ങനെയൊക്കെ ആഗ്രഹിച്ചപ്പോൾ അടി ഉണ്ടാകുന്നു കുടുംബത്തിൽ, ആസ് യൂഷ്വൽ അടി ഉണ്ടാകുന്നു. പിന്നെ അമ്മ, ആൺകുട്ടികളും പരീതും തമ്മിലൊരു ഡിസ്റ്റൻസ് വരെ അകലം തന്നെ ഉണ്ടാകുന്നു. അപ്പോൾ പരീതിൻ്റെ ഈ ഒരു കഥയുടെ കൂടെ നോവലിൽ പറയുന്ന വേറൊരു കഥയാണ് ചാമിയുടെ കഥ, ചാമിയുടെ ലൈഫ്. ചാമി ഒരു ടെനൻറ്റ് ഫാർമറാണ്. അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്നത് കുട്ടനാട്ടിലുള്ള ഫാമിംഗ് കമ്മ്യൂണിറ്റീനെയാണ്. ചാമിയുടെ ജീവിതം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ട്രഗിളാണ്, കഷ്ടപ്പാട്, ദാരിദ്ര്യം, പിന്നെ ഹാർഷ് ലാൻഡ് ലോഡ് സിസ്റ്റം, അതിൻ്റെയൊക്കെ ഇരയാണ് ചാമി. അപ്പോൾ ചാമി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് തൻ്റെ ഫീൽഡിൽ, പാടത്ത് ചാമി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് കടങ്ങളുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ലാൻഡ് ലോഡ്സിന് ഹൈ ടാക്സസ് പേ ചെയ്യേണ്ടി വരുന്നുണ്ട്, ബ്രിട്ടീഷുകാർക്കും ടാക്സസ് പേ ചെയ്യുന്നതിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ആ വില്ലേജ്, ആ ഗ്രാമം മൊത്തം ഫ്ലഡ്, ഫാമൈൻ ഇതിൽ നിന്നൊക്കെ സഫർ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സഫർ ചെയ്യേണ്ടി വരുമ്പോൾ അവരുടെ ജീവിതം ഒന്നും കൂടിയും ഹാർഡറായി മാറുന്നു. ഫാർമേഴ്സൊക്കെ അങ്ങനെയാണല്ലോ, കൃഷിപ്പണിക്കാർ, അവർ അന്നന്നത്തെ കിട്ടുന്ന അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് പെട്ടെന്നൊരു സഡനായിട്ടൊരു ഇഷ്യൂ വരാണെങ്കിൽ അവരത് ബാധിക്കും. ഓക്കെ, ചാമിയുടെ ഭാര്യ കാർത്തികേയനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു സ്ത്രീ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വുമണാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആ സ്ത്രീക്ക്. അവരുടെ കുട്ടികൾ ദാരിദ്ര്യത്തിലാണ് വളരുന്നത്, ചെറിയ പ്രതീക്ഷയിലാണ് വളരുന്നത്, നല്ലൊരു ഭാവി സ്വപ്നം കണ്ട് തന്നെയാണ് അവരും വളരുന്നത്. ഈ നോവൽ കാണിക്കുന്നത് ടെനൻറ്റ് ഫാർമേഴ്സിനെ ചൂഷണം ചെയ്യുന്നത് അത് കാണിക്കുന്നുണ്ട്. പിന്നെ കേരളത്തിലുള്ള റൂറൽ ലൈഫിൻ്റെ ടഫ് റിയാലിറ്റി അതും കാണിക്കുന്നുണ്ട്. പിന്നെ ചാമി ഇവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ജീവിക്കാനായിട്ട്, അന്നന്ന് ജീവിക്കാനായിട്ട് ചാമി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അത് കാണിക്കുന്നത് നമ്മളുടെ സോഷ്യൽ ഇക്കണോമിക് കണ്ടീഷൻസ്, ആ ടൈമിൽ ഉണ്ടായിരുന്ന സോഷ്യൽ ഇക്കണോമിക് കണ്ടീഷൻസ് എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു. അതാണ് ചാമിയുടെ ആ ഒരു ദിനം പ്രതിയുള്ള ഒരു ഫൈറ്റ് ടു സർവൈവൽ കാണിക്കുന്നത്. പിന്നെ ഇവിടെ വില്ലേജേഴ്സിൻ്റെ, ആ ഗ്രാമത്തിലുള്ള എല്ലാ വില്ലേജേഴ്സും അവരുടെ ലാൻഡിനോട് കണക്റ്റഡ് ആണ്. കാരണം എന്താ, അതിൽ നിന്നാണ് അവർക്ക് അന്നം കിട്ടുന്നത്. അങ്ങനെ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കേരളത്തിൽ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ചസ് വരുന്നു. 20th സെഞ്ച്വറിയുടെ സ്റ്റാർട്ടിങ്ങിൽ സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ് വരുന്നു, ട്രേഡ് യൂണിയൻസ് വരുന്നു, കാസ്റ്റ് സിസ്റ്റത്തിന് എഗെയിൻസ്റ്റായിട്ട് ഒരു ഇഫേർട്ടുകൾ ആളുകളിടുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ 20th സെഞ്ച്വറിയുടെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നു. ഈ മൊമെൻറ്റ്സ് എല്ലാം വന്നതുകൊണ്ട് ആ ഗ്രാമത്തിലെ ഒപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന ജനത, അവരിൽ ഒരു യൂണിറ്റി, ഒരു ഒരുമ ഉണ്ടാകുന്നു. പിന്നെ കമ്മ്യൂണിസം വന്നപ്പോൾ
ആ ഗ്രാമത്തിലെ കൃഷിപ്പണിക്കാരെല്ലാവരും ഫ്യൂഡൽ ലാൻഡ് ലോർഡ്സിനെതിരെ തിരിയാനായിട്ട് അവർക്കൊരു ശക്തി വന്നു. ലൈക്ക് അവർക്ക് റാലി കണ്ടക്ട് ചെയ്യാനായിട്ടുള്ളൊരു ധൈര്യം വന്നു. ഫ്യൂഡൽ ലാൻഡ് ലോർഡ്സിനെ ചലഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു ധൈര്യം വന്നു. കമ്മ്യൂണിസം വന്നപ്പോൾ കേട്ടോ. ഇനി നമുക്ക് പരീദിൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വരാം. പരീദിൻ്റെ ഫാമിലി ഇപ്പോൾ പണം ഉള്ളത് കൊണ്ട് ഭൂവുടമ ലാൻഡ് ലോർഡ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അദ്ദേഹവും മറ്റ് വെൽതി വില്ലേജേഴ്സും ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ലേബറേഴ്സിൽ നിന്നുള്ളൊരു റെസിസ്റ്റൻസാണ്. ടെനൻസിൻ്റെ അടുത്ത് നിന്നുള്ളൊരു റെസിസ്റ്റൻസാണ് അവർ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം. ആ ഗ്രാമത്തിലെ പുതിയ തലമുറയ്ക്ക് വേണ്ടത് പുതിയ കാര്യങ്ങളാണ്. ദേ ആർ ഓപ്പൺ ടു ന്യൂ ഐഡിയാസ് ആൻഡ് സോഷ്യൽ ചേഞ്ചസ്. അവർക്ക് മാറ്റങ്ങൾ വേണം പുതിയ തലമുറയ്ക്ക്. പക്ഷേ പഴയ തലമുറയ്ക്ക് എങ്ങനെയായിരുന്നോ പഴയ രീതികളായിരുന്നത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് താല്പര്യം. അപ്പോൾ ഇവിടെ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവുകയാണ് ബിറ്റ്വീൻ ഓൾഡ് വേയ്സ് ആൻഡ് ന്യൂ വേയ്സ് ഓഫ് തിങ്കിങ്. ഓക്കെ, ഈ നോവൽ കാണിക്കുന്നത് സ്പിരിറ്റ് ഓഫ് റിബല്ലിയൻ ആണ്, ക്വസ്റ്റ് ഫോർ സോഷ്യൽ ജസ്റ്റിസ് ആണ്, ദാറ്റ് സ്പ്രെഡ്സ് ത്രൂ ദ വില്ലേജ്. പിന്നെ ഇവിടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്ട്രഗിളും ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്ട്രഗിളും ഇവിടെ ഈ ഒരു നോവലിൽ കീ തീമായിട്ട് നമുക്ക് പറയാം. പിന്നെ ആ ഗ്രാമത്തിലെ പഴയ ഫ്യൂഡൽ രീതികൾ, കാസ്റ്റ് സിസ്റ്റം രീതികൾ, അതെല്ലാം പയ്യെ മാറാൻ തുടങ്ങി. അങ്ങനെ മാറാൻ തുടങ്ങിയത് എപ്പോഴാണ്? അവരുടെ ട്രഡീഷണൽ വേസ് ഓഫ് ലൈഫ് ബിഗാൻ ടു ഡിസപ്പിയർ ആയപ്പോൾ. പരീദിനെ പറ്റി പറയുകയാണെങ്കിൽ, പരീദ് ഒരിക്കൽ റെപ്രസെൻ്റ് ചെയ്തിരുന്നത് ആംബിഷൻ ആൻഡ് പ്രോഗ്രസ് ആണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഡൗൺഫോൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആൺമക്കൾ ആണെങ്കിൽ അവർക്ക് മോഡേൺ രീതികളാണ് അവർക്ക് താല്പര്യം. അവർക്ക് അദ്ദേഹത്തിൻ്റെ ലെഗസി, പരീദിൻ്റെ ലെഗസി ക്യാരി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യമില്ല. അവർ ആ ഭൂമി വിൽക്കുന്നു, പ്രോപ്പർട്ടീസ് വിൽക്കുന്നു, എന്നിട്ടൊരു കംഫർട്ടബിൾ ആൻഡ് അർബൻ ലൈഫാണ് അവർ ചൂസ് ചെയ്യുന്നത്. പക്ഷേ പരീദിൻ്റെ ഡ്രീം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലാർജ് അമ്പയർ ബിൽഡ് ചെയ്യാനായിട്ട്. പക്ഷേ അദ്ദേഹം ലോൺലി ആവുന്നു, ഒരു ഡിസാർട്ടൻഡ് പേഴ്സൺ ആയിട്ട് മാറുന്നു. കാരണം ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് സംഭവിക്കുകയാണല്ലോ ഓൾഡ് വേയ്സ് ആൻഡ് ന്യൂ വേയ്സ്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മക്കളും തമ്മിൽ. ഈ ടൈമിൽ തന്നെ ഒരു വലിയ ഒരു ഫാമിംഗ് കമ്മ്യൂണിറ്റി സ്ട്രഗിൾ ചെയ്യപ്പെടുന്നു. സോഷ്യൽ ചേഞ്ചസ് ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിലും, മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, റിയൽ പ്രോഗ്രസ് പയ്യെ സംഭവിക്കുകയുള്ളൂ. ഒരുപാട് ഫാർമേഴ്സ്, ഒരുപാട് കൃഷിപ്പണിക്കാർ അവരുടെ ഭൂമി എവിടെയാണോ അവർ വർക്ക് ചെയ്തിരുന്നത് അവിടെ നിന്ന് വിട്ട് പോകേണ്ടി വരുന്നു, ഫോഴ്സ്ഫുള്ളി അവിടെ നിന്ന് പോകേണ്ടി വരുന്നു. എന്നിട്ട് അവർ സിറ്റിയിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നു ഫോഴ്സ്ഫുള്ളി, ലോ പേയിങ് ജോബ്സിൽ അവർക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഈ ഒരു സ്ട്രോങ് സെൻസ് ദറ്റ് വൺസ് യുണൈറ്റഡ് ദ വില്ലേജ് സ്റ്റാർട്ട്സ് ടു ഫെയ്ഡ്. ആദ്യം ആ വില്ലേജസ് എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു, പക്ഷേ പിന്നീട് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ അവർ മാറി താമസിക്കാൻ വന്നപ്പോൾ അവരുടെ ആ ഒരു യൂണിറ്റി ഇല്ലാണ്ടായി. അവരെല്ലാവരും അവരവരുടെ കാര്യം മാത്രം നോക്കി ജീവിക്കാൻ തുടങ്ങി. ഇൻഡിവിജ്വലിസ്റ്റിക് ആയി അവരുടെ സൊസൈറ്റി, ഡിവൈഡഡ് സൊസൈറ്റി ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ കയർ എന്ന് പറയുന്നത് ഒരു നോവൽ, ഒരു കഥ എന്നതിലുപരി ഇത് കാണിക്കുന്നത് കേരളത്തിലുള്ള ഒരു ഗ്രാമത്തിലെ ആളുകളുടെ കഥയാണ്. ഇതിൽ ഹ്യൂമൻ നേച്ചറിനെ പറ്റി പറയുന്നുണ്ട്. സോഷ്യൽ ചേഞ്ചസ്, ഇക്കണോമിക് ചേഞ്ചസ് വന്നപ്പോൾ അത് ആളുകളെ എങ്ങനെ ബാധിച്ചു അതിനെപ്പറ്റി പറയുന്നുണ്ട്. സമയം മാറിപ്പോകുന്നതിനനുസരിച്ച് അത് ആളുകളെ എങ്ങനെ ബാധിച്ചു. ഇവിടെ തകഴി ശിവശങ്കരപിള്ളയാണ് കയർ എന്ന പുസ്തകത്തിൻ്റെ ഓഥർ. അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ റോപ്പാണ്, ഒരു സിമ്പിളായിട്ടുള്ളൊരു കയർ. അത് ഉണ്ടാക്കിയിരിക്കുന്ന കോക്കനട്ട് ഫൈബേഴ്സിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കയർ, ഒരു മെറ്റഫർ പോലെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് കണക്ഷൻസ് ആൻഡ് എൻടാംഗിൾമെൻറ്റ്സ് ഇൻ പീപ്പിൾസ് ലൈഫ്. ഈ സിനിമയുടെ കഥാപാത്രങ്ങളെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്ന സൊസൈറ്റിയിലെ പല ഡിഫറെൻറ്റ് പാർട്സിൽ നിന്നാണ്. ലൈക്ക് ദ സ്ട്രാൻഡ്സ് ഓഫ് കൊയർ, അത് ഇൻ്റർവൂവൻ ആണ്, സ്ട്രോങ് ആണ്, പക്ഷേ ഡെലിഗേറ്റുമാണ്. കയർ എന്ന ഈ ഒരു പുസ്തകത്തിൻ്റെ കഥ നമ്മളെ എല്ലാവരെയും റിമൈൻഡ് ചെയ്യുന്നത് നമ്മുടെ ജീവിതം കോൺസ്റ്റൻ്റ്ലി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓർഡിനറി ആൾക്കാരുടെ റെസിലിയൻസ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഹു അഡാപ്റ്റ് ആൻഡ് ഹോപ്പ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ ഈവൺ ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ ആ കയർ എന്ന പുസ്തകത്തിന് മൊത്തമായിട്ട് പറയാനായിട്ട് ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ ക്വിക്ക് ആയിട്ടുള്ളൊരു സമ്മറി പോലെ ഞാൻ ചെയ്തിരിക്കുന്നത് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക് യു ഫോർ ജോയിനിങ് അസ് ഓൺ ദിസ് ജേർണി ത്രൂ കയർ ബൈ തകഴി ശിവശങ്കരപിള്ള. ദിസ് ഗ്രേറ്റ് നോവൽ, ഇതൊരു ഗ്രേറ്റ് ആയിട്ടുള്ളൊരു നോവലാട്ടോ. ഇതിൽ പറയുന്നത് ഒരു വില്ലേജിൻ്റെ കഥ, അത് ക്യാപ്ചർ ആ ഒരു വില്ലേജിൻ്റെ സ്പിരിറ്റിനെ, ആ ഒരു ടൈമിലെ സ്പിരിറ്റിനെ എന്നത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ഫോർ മോർ ബുക്ക് സമറീസ്. വേറെ ഏതെങ്കിലും ബുക്കിൻ്റെ സമറി ഞാൻ ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് ടൈം, കീപ് റീഡിങ്, ബൈ.